ശ്രീ ടി വി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ മന്ത്രി. ടി വി ഇബ്രാഹിം സാർ, സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള സ്ഥിതിവിവരണ കണക്കുകൾ ഇന്ന് ലഭ്യമാണ്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ, സർക്കാർ വകുപ്പുകൾ, സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ സംസ്ഥാനത്തെ സർവീസിലെ പ്രാതിനിധ്യം കണ്ടെത്താൻ ഉതകുന്ന തരത്തിൽ സീഡെസ്ക് എന്ന പേരിൽ ഒരു വെബ് പോർട്ടൽ 2017 ഡെവലപ്പ് ചെയ്യുകയും അത് 2018 ജൂലൈ മുതൽ ഇതിലേക്ക് ഓരോ സ്ഥാപനങ്ങളുടെയും നിയമിതരായ ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക അപ്ലോഡ് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. 2018 തന്നെ ഇതിനുവേണ്ടി സർക്കാർ പ്രത്യേക നോഡൽ ഓഫീസർമാരെ നിയമിക്കുകയും അവർക്ക് വിപുലമായ പരിശീലനം നൽകുകയും ചെയ്തു. അങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ള ജീവനക്കാരുടെയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും സ്ഥിതി വിവര കണക്കുകൾ ഇന്ന് ആ വെബ് പോർട്ടലിൽ ലഭ്യമാണ്. മാത്രമല്ല, നിയമസഭയുടെ ഈ സെഷനിൽ തന്നെ പി ഉബൈദുള്ള MLA നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 2851 മറുപടിയായി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ രേഖാമൂലം നൽകുകയും ചെയ്തു. ഇപ്പോൾ ലഭ്യമായ ഈ റിപ്പോർട്ട് പ്രകാരം ചില സമുദായങ്ങൾക്ക് സർ ഉദ്യോഗസ്ഥ തലങ്ങളിൽ മതിയായ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സന്ദർഭത്തിലാണ് ചില സമുദായങ്ങളോട് സർക്കാർ പ്രീണനം കാണിക്കുന്നതെന്നും ചില സമുദായങ്ങൾ സർവീസിലടക്കം അനർഹമായതും നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തെ ഉന്നതരായ ചില സാമുദായിക നേതാക്കന്മാർ പ്രസ്താവന ഇറക്കിയ സമയത്ത് കൂടിയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. അത് വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്നു എന്നുള്ള അത് ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുകയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ ആ വ്യക്തികളും അതുപോലെയുള്ള പ്രചരിപ്പിക്കുന്ന ആളുകളും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഓരോ സമുദായങ്ങളുടെയും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 27% സംസ്ഥാനത്ത് വരുന്ന മുസ്ലിം സമുദായത്തിന് 13.51% മാത്രമേ സർക്കാർ സർവീസിൽ ലഭ്യമായിട്ടുള്ളൂ എന്ന് ഈ കണക്കാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ സർ, ഈ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടാക്കിയിരുന്ന ജജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ അത് എങ്ങനെ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് കൂടുതൽ പ്രായോഗികമായി പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാലോളി കമ്മീഷൻ നിലവിൽ വന്നു. എന്നാൽ സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ പാലോളി കമ്മീഷൻ്റെ റിപ്പോർട്ടും സംസ്ഥാനത്ത് വളരെ ഭാഗികമായി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ ഈ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റ് ഇതുമൂലം പ്രാതിനിധ്യം നഷ്ടപ്പെട്ട സമുദായങ്ങൾക്കൊക്കെ തന്നെ മതിയായ പ്രാതിനിധ്യം സർക്കാർ സർവീസിലും മറ്റു മേഖലകളിലും പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ലഭ്യമാക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടത് സർ. ഈ റിപ്പോർട്ട് പ്രകാരം മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ഭീകരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ തെളിയിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് സർക്കാർ ഇതിന് മുസ്ലിം സമുദായം പിന്നെ കുറവ് വന്നു എന്നുള്ളതുകൊണ്ട് മറ്റു സമുദായക്കാരുടെ കുഴപ്പമില്ല. അവർ നന്നായി പഠിച്ചു, അവർ ജോലി നേടി, അവർ പഠിച്ച് ഉദ്യോഗസ്ഥ നേടി എന്നുള്ളത് സത്യം. പക്ഷെ സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട് എല്ലാ സമുദായങ്ങളെയും ജനാധിപത്യത്തിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് ഭരണതലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന വിധത്തിലുള്ള സർക്കാർ ഉദ്യോഗത്തിലുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നാണ് സാർ എൻ്റെ ഈ കാളിംഗ് അറ്റൻഷൻ ഞാൻ സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ മന്ത്രി. സാർ, സംസ്ഥാനത്ത് മുസ്ലിം ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ സമഗ്രവും പൊതുവെയുള്ള വികസനത്തിന് നിരവധി നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ശാശ്വതമായിട്ടുള്ള പുരോഗതി സാധ്യമാകൂ എന്നതിനാൽ വിദ്യാഭ്യാസ പ്രവേശനത്തിൽ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനും വിധം സംവരണം സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സർവീസിലും മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഉദ്യോഗ തലത്തിൽ 40% സംവരണം നൽകി ഉദ്യോഗ മേഖലയിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. ആയതിൽ ക്ലാസ് 4 സസ്യകളിൽ 10% സംവരണവും ക്ലാസ് 4 ഇതര സസ്യകളിൽ സംവരണം
12% മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി അനുവദിച്ച് നൽകുന്നുണ്ട്. ലഭ്യമായിട്ടുള്ള പ്രാഥമിക കണക്കുകൾ പ്രകാരം മുസ്ലിം പ്രാതിനിധ്യം ശരാശരി 11% വേണ്ടിടത്ത് 13.5% ലഭ്യമാകുന്നുണ്ട്. ഒരു സമുദായ വിഭാഗത്തിന് നീക്കിവെച്ചിട്ടുള്ള സംവരണ വിഹിതം അവർക്ക് തന്നെ ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിലെ സംവരണം അനുവദിക്കുന്നത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റോൾ 1958 പ്രകാരമാണ്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ, സർക്കാർ വകുപ്പുകൾ, സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കണ്ടെത്താൻ ഉതകുന്ന തരത്തിൽ ഒരു വെബ് പോർട്ടൽ തുടങ്ങുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ 2010 ആഗസ്റ്റിൽ ആരംഭിച്ചു. 2017 ആഗസ്റ്റ് മാസം മുതൽ 2018 ജൂലൈ വരെയുള്ള കാലയളവിൽ അതാത് സർക്കാർ വകുപ്പുകളിലെയും സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിലെയും സ്ഥിരം ജീവനക്കാരുടെ വിവരങ്ങൾ വെബ് പോർട്ടലിൽ രേഖപ്പെടുത്തുന്നതിന് അതാത് വകുപ്പുകളിൽ നിന്ന് തന്നെ നോഡൽ ഓഫീസർമാരെ കണ്ടെത്തുകയും നോഡൽ ഓഫീസർമാർക്ക് പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അതാത് വകുപ്പുകളിലെ സ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാർ തങ്ങളുടെ വകുപ്പുകളിലെ സ്ഥാപനങ്ങളിലെ സ്ഥിര ജീവനക്കാരുടെ വിവരങ്ങൾ വെബ് പോർട്ടലിൽ ചേർത്തു വരുന്നു. ഈ വിവരങ്ങൾ വെബ് പോർട്ടലിൽ ചേർക്കുന്നത് സ്ഥിരം പ്രക്രിയയാണ്. ഇത് സംബന്ധിച്ച് ശേഖരിച്ച വിവരങ്ങൾ പൂർണ്ണമായിട്ടില്ല. ഈ സി ഡിസ്കിലെ വിവരങ്ങൾ ശരിയായ രീതിയിൽ ലഭ്യമാക്കുകയും കൂടാതെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ശേഖരിച്ച സാമൂഹ്യ സാമ്പത്തിക സർവേയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ മാത്രമേ സർക്കാർ സർവീസിലെ വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച കൃത്യമായ വിലയിരുത്തൽ നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനത്തിനായി കാര്യക്ഷമമായാണ് സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ഉന്നതി അധികാര സമിതിയായ സച്ചാർ കമ്മിറ്റി തൊഴിൽ, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ രംഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവസരം സമത്വം ഉറപ്പുവരുത്തുവാൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇവ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പാലൊളി മുഹമ്മദ് കമ്മിറ്റി നിർദ്ദേശപ്രകാരം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് PSC, UPSC, ബാങ്കിംഗ് എന്നീ വിവിധ മേഖലകളിൽ ജോലി ലഭിക്കുന്നതിനായി വകുപ്പിന് കീഴിൽ 24 സൗജന്യ പരിശീലന കേന്ദ്രങ്ങളും 27 ഉപ പരിശീലന കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ഇവയിലൂടെ നാളിതുവരെ 34,278 യുവജനങ്ങൾക്ക് പരിശീലനം നൽകുകയും ആയതിൽ 2,389 ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന സർവീസിലും ബാങ്കിംഗ് UPSC മേഖലകളിലും തൊഴിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. മുഴുവൻ പിന്നാക്ക വിഭാഗങ്ങൾക്കുമായി വിദ്യാഭ്യാസ, തൊഴിൽ, വായ്പാ പദ്ധതികളും ഇതിനു പുറമെ ഈ രംഗത്ത് നടപ്പാക്കി വരുന്നു. കഴിഞ്ഞു സാർ, 1 മുതൽ 8 വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കേന്ദ്ര BJP സർക്കാർ നിർത്തലാക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ 20 കോടി രൂപ ബജറ്റ് വിഹിതം വകയിരുത്തി മാർഗദീപം എന്ന പേരിൽ പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഇതിൽ നിന്ന് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാം. സംസ്ഥാനത്തെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും സാമൂഹ്യ നീതിയും ഉറപ്പുവരുത്തുന്നതിന് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് സാർ. സർ, 2018 ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ CDESK എന്ന് പറയുന്ന പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പല ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടില്ല. ഇപ്പം തന്നെ 300 ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതെ സർ, ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ് സർ. അപ്പോൾ ആ പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാത്ത വകുപ്പ് മേധാവികളോട് അത് വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യിപ്പിക്കുവാനുള്ള നടപടി സർക്കാർ എടുക്കുമോ? ഇത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇതൊരു വലിയ വിഷയമായി എടുത്തുകൊണ്ട് പരിശോധിച്ച് ഇതിലെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, സർക്കാർ എല്ലാ വകുപ്പിനും ഈ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ക്രമീകരിച്ച് വരുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പൂർണ്ണമായിട്ടില്ല അത് സൂചിപ്പിച്ചത്.